നമ്മുടെ വിഷയം ഇന്ന് ഒരു വിഷയം ചെറിയൊരു വാക്കിൽ ഒതുങ്ങുന്നതല്ല. പറയുമ്പോൾ നമ്മൾക്ക് ചെറിയ വാക്കായിട്ട് തോന്നാം. മോദിജിക്ക് മുൻപും മോദിജിക്ക് ശേഷവും എന്നൊരു വിഷയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിജിയെ പരിഹസിച്ചുകൊണ്ടും അപഹസിച്ചുകൊണ്ടും ചവിട്ടിമെതിച്ചുകൊണ്ടും പറഞ്ഞിരുന്ന ഒരു വാക്കായിരുന്നു ലോകം ചുറ്റുന്ന വാലിബൻ, അതല്ലെങ്കിൽ ലോക സഞ്ചാരി. നമ്മുടെ എല്ലാം, ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള എല്ലാവരും അടക്കുന്ന നികുതി കാശെടുത്തുകൊണ്ട് ലോകം ചുറ്റി ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നരേന്ദ്രമോദിജി എന്ന് എന്താണ് മാഷെ ഈ നരേന്ദ്രമോദിജിക്ക് മുൻപും നരേന്ദ്രമോദിജിക്ക് ശേഷവും എന്ന ആ വാക്കിൽ ഉൾപ്പെട്ട അങ്ങയുടെ ആദ്യ സെഷനിൽ അങ്ങേൽക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്? ഓൺലൈൻ ചർച്ചാ വേദി നയിക്കുന്ന ശ്രീ ബൈജുവിനും എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ ശ്രീ ജയസൂര്യൻജി, സിന്ധുമോൾജി, മറ്റ് പ്രേക്ഷകർ എല്ലാവർക്കും നമസ്കാരം. മോദിജിക്ക് മുമ്പും മോദിജിക്ക് ശേഷവും എന്ന തലക്കെട്ടോടെ നടത്തുന്ന ഈ ചർച്ചയിൽ ബൈജു ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ് ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തെ കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത് എന്നാണ്. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ മോദിജി, പ്രധാനമന്ത്രിയായ മോദിജി പാർട്ടിയുടെ 42 വയസ്സ് പൂർത്തിയാകുന്ന വേളയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞത്, പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പാർട്ടി നിർദ്ദേശിക്കുന്ന ഏത് പ്രവർത്തനവും ആത്മാർത്ഥമായി വിജയപ്രദമായി നടത്താൻ ഞാൻ ചുമതലപ്പെട്ടവനാണ് എന്നുള്ള നിലയിൽ, ഒരുപക്ഷെ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ലോക നിലവാരത്തിൽ ഇത്രയേറെ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു പ്രയോഗമാണ് മോദിജിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. വിശ്വപൗരൻ എന്നും ലോക നേതാവ് എന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പല രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്ര നേതാക്കളും ഒക്കെ ഇതെല്ലാം എന്റെ സ്വന്തമായ ഒരു മിടുക്കാണ്, ഞാനാണ്, ഞാൻ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് നമ്മൾ. പക്ഷെ മോദിജി പറഞ്ഞത് പാർട്ടി നിശ്ചയിക്കുന്ന, പാർട്ടി നിർദ്ദേശിക്കുന്ന, പാർട്ടി ആവശ്യപ്പെടുന്ന ഏത് കാര്യവും ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നാണ്. അപ്പൊ എത്രമാത്രം പ്രതിബദ്ധതയാണ് അദ്ദേഹം പാർട്ടിയോട് പുലർത്തുന്നത് എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അത് വ്യക്തമാണ്. അപ്പൊ ആ നിലയ്ക്ക് പൂർണ്ണമായും പാർട്ടിയോട് പ്രതിബദ്ധത പുലർത്തി തന്നെ താനാക്കിയ, തന്നെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയ, മുഴുവൻ ലോകത്തിന്റെയും നേതാവാക്കി മാറ്റിയ ഒരു ദർശനത്തോടും ആ ദർശനത്തിന്റെ പ്രയോക്താക്കളായിട്ടുള്ള പാർട്ടി സംവിധാനത്തോടും പ്രതിബദ്ധത പുലർത്തുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ രാഷ്ട്ര സേവകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി വിരാജിക്കുന്നത്. പാർലമെന്റ് മന്ദിരത്തിന്റെ പടികളിൽ നെറ്റി തൊട്ട്, കൈകൊണ്ട് തൊട്ട്, തലയിൽ നിറുകയിൽ വെച്ച് പാർലമെന്റ് മന്ദിരത്തിലേക്ക് കടന്നു ചെന്ന നേതാവാണ് മോദിജി. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തോട്, പ്രസ്ഥാനത്തോട്, മുഴുവൻ സമൂഹത്തോടും പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. മോദിജിക്ക് മുമ്പ് മോദിജിക്ക് ശേഷം എന്ന നിലയ്ക്ക് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ള ഒരു പോയിന്റ് ഇതാണ്. എത്ര ഉന്നത സ്ഥാനത്തിരിക്കുമ്പോഴും സ്വന്തം പ്രസ്ഥാനത്തോടും സ്വന്തം കടമയോടും പ്രതിബദ്ധത പുലർത്തുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായി എന്നുള്ളതാണ്. ഇനി വരുന്ന നാളെ ഒരുപക്ഷെ ഭാവി ഭാരതത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേറാൻ പോകുന്ന ഏതൊരു നേതാവിനും മാതൃകയാക്കാൻ കഴിയുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു ആദർശം മുറുകെ പിടിക്കുന്ന ഒരാളായി മോദിജി നമ്മുടെ മുമ്പിൽ വരികയാണ്. അത് തന്നെയാണ് മോദിജിക്ക് ശേഷം എന്ന് നമുക്ക് കാണാൻ സാധിക്കുക. മോദിജിക്ക് ശേഷം ഇനിയുള്ള ഭരണാധികാരികളൊക്കെ ഏത് തരത്തിലായിരിക്കും നമ്മുടെ നാടിനെ കാണുന്നത്, സമീപിക്കുന്നത്? അങ്ങനെ ഒരു പുതിയ പ്രവണത സൃഷ്ടിക്കാൻ സാധിച്ചു. അത് മോദിജിക്ക് ശേഷമുള്ള നാളുകളിൽ നമ്മൾ കാണാൻ പോകും. മോദിജിക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നോ നമ്മുടെ പ്രധാനമന്ത്രിമാർ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. നമുക്ക് എല്ലാവർക്കും അറിയാം മോദിജിക്ക് മുമ്പ് ഭാരതത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട കോൺഗ്രസിന്റെ, ഇനി അതല്ലെങ്കിൽ കോൺഗ്രസ് സംസ്കാരം ഉൾക്കൊള്ളുന്ന ചില ആളുകൾ എല്ലാവരും തങ്ങളുടെ സ്വന്തം മിടുക്ക് എന്നുള്ള നിലയ്ക്ക് മാത്രമായിട്ട് കാണുകയായിരുന്നു. അതിന് അപവാദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മോദിജിക്ക് മുമ്പ് ഭാരതത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവ് അടൽജി, അദ്ദേഹവും അതേ നിലവാരത്തിൽ തന്നെയായിരുന്നു രാജ്യത്തെ സമീപിച്ചത്. അപ്പൊ ആ നിലയ്ക്ക് അടൽജിയുടെ ഭരണകാലം ഒഴിച്ചുള്ള മറ്റ് കാലങ്ങളിലൊക്കെ
രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ, ലോക നേതാവ് എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്ന ആരും തന്നെ ഈ പ്രതിബദ്ധത പുലർത്തുന്നവരായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ താരതമ്യം തന്നെ നാടിനോട്, സംസ്കാരത്തോട്, ചരിത്രത്തോട്, ലോകത്തോട്, സമൂഹത്തോട്, സ്വന്തം പ്രസ്ഥാനത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ഭരണാധികാരിയായി അടൽജിക്ക് ശേഷം അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ മോദിജി പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. ബൈജു, മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ബൈജു സൂചിപ്പിച്ചതുപോലെ വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരുപക്ഷെ ഭാരതത്തിന്റെ ചരിത്രം നാളെ രേഖപ്പെടുത്തുമ്പോൾ മോദിജിക്ക് ശേഷം, മോദിജിക്ക് മുമ്പ് എന്ന തരത്തിൽ വരെയുള്ള തരംതിരിവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ഭാരതത്തെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ ഈ രണ്ട് കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, ഭാരതത്തെ സ്നേഹിക്കുന്നവർ മോദിജിക്ക് മുമ്പ്, ഞാൻ പറയുമ്പോൾ എപ്പോഴും അടൽജിയുടെ ആ ഭരണകാലത്തെ ഒഴിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോദിജിയുടെ ഭരണകാലത്തിന് മുമ്പ് ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതീയരായ ആളുകൾ, സ്വാഭിമാനികളായ ആളുകൾ, ഭയാശങ്കയിലും അതുപോലെ മറ്റു തരത്തിലുള്ള ആശയക്കുഴപ്പത്തിലും ഒക്കെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ മോദിജിക്ക് ശേഷമുള്ള ഭാരതത്തെ നമ്മളൊന്ന് നോക്കൂ, ഭയാശങ്കകൾ ഒട്ടുമില്ലാതെ, ആശയക്കുഴപ്പം ഒട്ടുമില്ലാതെ, ഞാൻ എന്തിന് ജീവിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന തരത്തിൽ ആത്മവിശ്വാസമുള്ള ഒരു ജനസമൂഹമായി ഭാരതം പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മോദിജിക്ക് മുമ്പ് അതുണ്ടായിരുന്നില്ല. കാശ്മീരിനെ കുറിച്ച് ഓർത്ത് നമുക്ക് ഭയമുണ്ടായിരുന്നു, നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് ഓർത്ത് നമുക്ക് ഭയമുണ്ടായിരുന്നു, നമ്മുടെ സാമ്പത്തിക വ്യവഹാരങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് ഭയമുണ്ടാകുമായിരുന്നു. ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കിയെങ്കിലും നമ്മുടെ ജവാന്മാര് ആത്മവിശ്വാസമുള്ളവരായിരുന്നില്ല. അവർ അതിർത്തിയാക്കാൻ നിയോഗിക്കപ്പെട്ടവർ എന്നുള്ള നിലയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നു. വ്യക്തിപരമായ അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതിർത്തികളിൽ അവരുടെ ജീവൻ സുരക്ഷിതമായിരുന്നില്ല. ആ നിലയ്ക്ക് ജവാന്മാരിൽ ഭയാശങ്കകൾ ഉണ്ടായിരുന്നു, കർഷകന്മാർക്ക് ഭയമുണ്ടായിരുന്നു. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന എന്റെ ഉൽപ്പന്നങ്ങൾ കൃത്യമായ വിലയോടുകൂടി വിപണിയിൽ എത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. ജീവിത നിലവാരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം കിടയോ മൂന്നാം കിടയോ ഒക്കെ ആയി കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആശങ്കയിലായിരുന്നു. വിദ്യാഭ്യാസത്തെ നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ച് എന്തായിരുന്നു, ഭാരതത്തിന് സ്വന്തമായൊരു വിദ്യാഭ്യാസ നയം നോക്കൂ, കഴിഞ്ഞ 30 വർഷക്കാലം, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ദീർഘ 3 ദശാബ്ദക്കാലം നമുക്ക് സ്വന്തമായ ഒരു വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ പരിഷ്കരണം നടത്താനുള്ള ആത്മവിശ്വാസം നമ്മുടെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് മോദിജി ഉജ്ജ്വലമായ ഒരു വിദ്യാഭ്യാസ ദർശനം മുന്നോട്ട് വെച്ചുകൊണ്ട് ഭാരതത്തെ അറിവിന്റെ കേദാരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പൗരാണിക കാലം മുതൽ തന്നെ അറിവിന്റെ, വിജ്ഞാനത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിച്ച ഒരു രാഷ്ട്ര സമൂഹമായിരുന്നു ഭാരതം. ആ പാരമ്പര്യം മുഴുവൻ കളഞ്ഞു കുളിച്ചുകൊണ്ട് വടക്ക് നോക്കി യന്ത്രങ്ങളെപ്പോലെ നമുക്ക് കഴിയേണ്ടി വന്നിരുന്നു വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ. ഇന്ന് അതല്ല സ്ഥിതി. ഉജ്ജ്വലമായ ഒരു വിദ്യാഭ്യാസ പരിഷ്കരണ നയത്തിലൂടെ വിദ്യാഭ്യാസ ദർശനം ലോകത്തിന് തന്നെ സംഭാവന നൽകാൻ ഇന്ന് ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യരംഗത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ആ രാജ്യത്തെ വിഭവങ്ങളാണ്, മനുഷ്യ വിഭവമാണ്, മാനവ വിഭവമാണ്, മാനവ വിഭവശേഷി എന്നാണ് നമ്മൾ പറയുക. ആ മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിന് രണ്ട് സുപ്രധാനമായ ഘടകങ്ങളാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആരോഗ്യരംഗത്ത് നമ്മൾ നോക്കൂ, ആരോഗ്യ പരിരക്ഷണത്തിന് വേണ്ടി മോദി ഗവൺമെന്റ് അനുവർത്തിച്ച് നടപ്പിലാക്കുന്ന നയങ്ങൾ എത്ര ശാസ്ത്രീയമാണ്, എത്ര കാലിക പ്രസക്തിയുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആയുഷ്മാൻ ഭാരത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകാരോഗ്യ ദിനമാണ് ഈ ദിവസം. മോദിജിയുടെ നമ്മുടെ 42-ാം വർഷം, പാർട്ടിയുടെ 43-ാം പിറന്നാൾ, ഒരർത്ഥത്തിൽ 42 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു. അത് ആഘോഷിക്കുന്ന വേളയിൽ 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടികളാണ് പാർട്ടി സംഘടനാ തലത്തിൽ നടപ്പിലാക്കുന്നത്. അതിൽ ആദ്യത്തെ പരിപാടി ഇന്ന് നടക്കുകയാണ്. ആയുഷ്മാൻ ഭാരത് എന്ന മോദിജിയുടെ പദ്ധതി, ദേശീയ ഗവൺമെന്റിന്റെ പദ്ധതി ഗ്രാമതലങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിരവധി പരിപാടികൾ ഇന്ന് നാടൻപാട് നടക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഈ ദിവസം പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആരോഗ്യ മേഖലയിൽ ഭാരതം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളാണ്. ആരോഗ്യത്തെക്കുറിച്ചും ഭയമുണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു ജനങ്ങൾക്ക്. വില കൂടിയ മരുന്നുകൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് മരുന്നുകളുടെ വില കൂട്ടിയ ആളുകളാണ് വളരെയധികം ഒച്ചപ്പാടോട് സംസാരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ വില 116% വരെ
വർദ്ധിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് 25-ഓ 20-ഓ ശതമാനമായി കുറയ്ക്കാൻ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ആദ്യ നാളുകളിൽ തന്നെ തയ്യാറായിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിന് ആധാരമായ രണ്ട് സുപ്രധാന മേഖലകളിൽ ഉജ്ജ്വലമായ നേട്ടം കൈവരിക്കുകയാണ്. അഴിമതിയുടെ കാര്യമാണെങ്കിൽ പറയാതിരിക്കുകയാണ് വേദം. നമുക്കറിയാം സ്വതന്ത്ര ഭാരതത്തിൽ ശതകോടികളുടെ, സഹസ്രകോടികളുടെ 2 ഡസൻ അഴിമതി കഥകളെങ്കിലും ഭാരതീയർ കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ തുക, ചെറിയ ചെറിയ അഴിമതി വേറെ, പക്ഷേ ശതകോടികൾ, സഹസ്രകോടികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അഴിമതി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് അത് പഴങ്കഥയായി മാറിയിരിക്കുകയാണ്. ഭരണതലത്തിൽ, ദേശീയ തലത്തിൽ അഴിമതി എന്നുള്ളത് ഒരു പുരാതന പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ആ നിലയ്ക്ക് അഴിമതിയുടെ കാര്യം, ഇതൊക്കെ നമുക്ക് ഇന്ന് നേടാൻ സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രസുരക്ഷയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പൊ ആ നിലയ്ക്കൊക്കെ ആശയും ആവേശവും ആത്മവിശ്വാസവും ജനസമൂഹത്തിൽ പടർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് മോദിക്ക് ശേഷമുള്ള ഭാരതത്തിൽ കാണാൻ കഴിയുന്നത്. മോദിക്ക് മുമ്പുള്ള ഭാരതത്തിൽ നമ്മൾ കണ്ടത് ഭയപ്പാടോടുകൂടി, ആശങ്കയോടുകൂടി, ആശയക്കുഴപ്പത്തോടുകൂടി കഴിയുന്ന സമൂഹത്തെയാണ്. ഇതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ മോദിക്ക് മുമ്പ് എന്തായിരുന്നു ഭാരതം, മോദിക്ക് ശേഷം എങ്ങനെയാണ് ഭാരതം? സദാനന്ദൻ മാസ്റ്റർ, ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ അന്തരംഗം എത്രത്തോളം ഒരു പുളകിതമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് നമുക്കറിയാം. ഇതിൽ ഇപ്പോ മോദിജിയുടെ ഇനി വരാനിരിക്കുന്ന തലമുറകളൊക്കെ എങ്ങനെയാണ് വിലയിരുത്താൻ, പഠിക്കാൻ പോവുക? ഇപ്പോ സിന്ധുമോൾജി പറഞ്ഞ പോലെ തന്നെ വരാനിരിക്കുന്ന കുട്ടികളുടെ 1-ഓ 2-ഓ തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ പുസ്തകത്തിൽ താളുകളിൽ പോലും ഉണ്ടാവും എന്നുള്ളത്. എന്താണ് കൂടുതൽ അങ്ങേക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാറുള്ളത്? അൺമ്യൂട്ട് ചെയ്യണം. അതെ, തീർച്ചയായിട്ടും വരും തലമുറകൾക്ക് ഒന്നാം തരം ഒരു പഠന വിഷയം തന്നെയാണ് മോദിജിയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ഉദ്ബോധനങ്ങളും ഒക്കെ. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, മുമ്പില്ലാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം അത് നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ കാണാൻ നമുക്ക് കഴിയും. ഒരു രാഷ്ട്രീയ സംസ്കാരം, നേരത്തെ ജയസൂര്യൻജി വളരെ രസകരമായി അത് അവതരിപ്പിച്ചു, ഏത് സംസ്ഥാനത്ത് ചെന്നാലും കുടുംബാധിപത്യത്തിന്റെ ഇത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കേരളത്തിലും അത് വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. മരുമകനിസം എന്നുള്ള നിലക്കൊക്കെ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഒരു പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ ഭാരതത്തിൽ ദൃശ്യമാകുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞു വരുന്ന കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പദ്ധതികൾ ഒക്കെ വലിയൊരു പഠന വിഷയം തന്നെയായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുക. നോക്കൂ, നമ്മുടെ കഴിഞ്ഞ ദിവസമാണല്ലോ മോദിജിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിൽ കേരളത്തിൽ നിന്നുള്ള 2 കുട്ടികൾ പങ്കെടുത്തു. അപ്പൊ അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. എത്ര ആയാസരഹിതമായാണ് നമ്മുടെ കൊച്ചു കുട്ടികൾ മോദിജിയെ പോലെയുള്ള ഒരു വിശ്വപൗരനായ പ്രധാനമന്ത്രിയോട് ഇടപഴകുന്നത്. എത്ര നിഷ്കളങ്കതയോടെയാണ് ആ കുട്ടികളെ മോദിജി കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഏതോ നമുക്ക് അപ്രാപ്യമായ ഒരു മേഖലയാണ് പ്രധാനമന്ത്രി പദം, അല്ലെങ്കിൽ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഏതോ ഒരു ദുർഗത്തിന്റെ അപ്പുറത്താണ് ഈ പറയുന്ന ഭരണാധികാര സംവിധാനങ്ങൾ എന്നൊക്കെയുള്ള ധാരണയൊക്കെ തിരുത്തിക്കുറിച്ചുകൊണ്ട് അധികാരം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്റെ വീട്ടുവരാന്തയിലുണ്ട് എന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കാൻ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ആത്മവിശ്വാസം പകരാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പാർട്ടി സംവിധാനത്തിലൂടെ എല്ലാ ബൂത്തുകളിലും പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടി കേൾക്കുന്ന ആ ഒരു ചടങ്ങ് സംഘടിപ്പിക്കണം എന്ന് പാർട്ടിയുടെ നിർദ്ദേശമുണ്ട്. അത് വളരെ വിജയപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ബൂത്തിലെ പ്രവർത്തകന്മാർ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലിരുന്ന് മോദിജിയുടെ പ്രഭാഷണം കേൾക്കുന്നതോടൊപ്പം കാണാൻ ഇന്ന് സാധിക്കുന്നത് മുഴുവൻ ഗ്രാമങ്ങളിലും മുഴുവൻ വീടുകളിലും മിക്കവാറും ഈ സമയത്ത് ടി വി ഓൺ ചെയ്ത് മോദിജിയുടെ മൻ കി ബാത്ത് കേൾക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാന് ഇത് ഇത്രയും വ്യാപിക്കുന്നതിന് മുമ്പ് ഡൽഹിയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ചെല്ലാൻ എനിക്ക് കഴിഞ്ഞു. അന്ന് ഈ ഒരു മൻ കി ബാത്ത് നടക്കുന്ന ഒരു
ദിവസമായിരുന്നു ഞായറാഴ്ചയായി. അപ്പൊ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് മാഷെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തീർക്കണം, 11 മണിക്ക് മോദിജിയുടെ മൻ കി ബാത്ത് എന്നുള്ള നിലയിലേക്ക് വരെ ആളുകൾ സന്നദ്ധരായിരിക്കുക. അതൊരു വലിയ മാറ്റമാണ്. കാരണം പ്രധാനമന്ത്രിക്ക് എന്ത് പറയാനുണ്ട്? എന്റെ വീട്ടുമുറിയിൽ, എന്റെ സ്വീകരണ മുറിയിൽ അദ്ദേഹം വരുന്നു, എന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു, നാടിന്റെ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ള പലരുമായി ആശയ സംവാദം നടത്തുന്നു ഒക്കെ എനിക്ക് നേരിട്ട് കേൾക്കാൻ കഴിയണം. അതിലൂടെയൊക്കെ ഉണ്ടായി വരുന്ന ഒരു 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 വികാരമുണ്ടല്ലോ, അത് അവാച്യമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ മാറി വരുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നോക്കൂ, നമ്മുടെ ഭാരതത്തിൽ മോദിജിയുടെ വിജയത്തിന് ശേഷം, അല്ലെങ്കിൽ 2014 ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിജയം, അതൊരു താൽക്കാലിക പ്രതിഭാസമേ ആയിരുന്നില്ല. തുടർന്നുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഏറ്റവും ക്ഷീണം സംഭവിക്കാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും എല്ലാം പ്രചരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പോലും ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടാൻ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മാധ്യമങ്ങളും രാഷ്ട്രീയ മറ്റു രാഷ്ട്രീയക്കാരും ഒക്കെ പറയും ഇതാ ഇത് ബി ജെ പിയുടെ അവസാനമാണ്, ഇതോടുകൂടി ബി ജെ പി തീർന്നു, ഉത്തർപ്രദേശിൽ യോഗി ഇല്ലാണ്ടേ ആവുമ്പോഴാണ്, അല്ലെങ്കിൽ അവിടെ ഇത് ചെയ്യാം, ഈ നിലയ്ക്കുള്ള പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്ന സന്ദർഭത്തിലാണ് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്. ഇന്നലെ മോദിജി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത് ഡബിൾ എഞ്ചിൻ ബി ജെ പി സർക്കാരുകൾ അധികാരത്തിലെത്തി 4 സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പൊ അത്രയും ആത്മവിശ്വാസം മോദിജിക്കും അതുവഴി ഈ നാട്ടിലെ ജനങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം. അപ്പൊ ഒരു വിജയം എന്നുള്ളത് ഈ പറഞ്ഞ പുതിയ രാഷ്ട്രീയ സംസ്കാരത്തെ സ്വീകരിക്കുവാനുള്ള ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം 2014 33% വോട്ട് നേടിയാണ് അധികാരത്തിലെത്തിയതെങ്കിൽ 2019 ആയപ്പോഴേക്കും അത് 42% എത്തിയിരിക്കുകയാണ്. ഇനി 2024 എത്തുമ്പോൾ നിശ്ചയമായും നമ്മുടെ എല്ലാം വിശ്വാസം 50% ജനപിന്തുണ നേടി അധികാരത്തിലെത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് കേവലം എന്തെങ്കിലും ചെപ്പടി വിദ്യ കാണിച്ചുകൊണ്ടല്ല, ഈ പറഞ്ഞ തരത്തിൽ 100 കണക്കിന് ക്ഷേമ പദ്ധതികൾ. മോദിജി തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനത്തിന് നിദാനമായ ക്ഷേമ പദ്ധതികളുടെ പ്രയോഗവൽക്കരണത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ദിവസങ്ങളോളം വേണ്ടിവരുമെന്നാണ്. അപ്പൊ ആ നിലയിൽ ദിവസങ്ങളോളം എടുത്ത് ചർച്ച ചെയ്യേണ്ടുന്ന ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ, ഞാൻ കൂട്ടത്തിൽ ജയസൂര്യൻജി തീർച്ചയായിട്ടും കർഷക മോർച്ചയുടെ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ കുറച്ചുകൂടി പറയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കർഷകന്മാരെ കുറിച്ച് പറയുമ്പോൾ കർഷക സമരത്തെ കുറിച്ചൊക്കെ വാദോരം ഇന്നലെയും നടന്ന ചർച്ചയിൽ പറയുന്നത് കേട്ടു, ഒരു മഹാസമരമായിരുന്നു കർഷക സമരം എന്നൊക്കെ പറയുന്നത്. അപ്പോ എന്താണ് ഈ മഹാസമരത്തിന്റെ ഇത് നമുക്കറിയില്ല. നമ്മളിവിടെയും അങ്ങനെയൊരു സമരം ഒന്നും കണ്ടിട്ടില്ല. കുറച്ചുപേര് ഡൽഹിയുടെ തെരുവിൽ വന്ന് കുറെ നാട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ഏറ്റവും ഉജ്ജ്വലമായ ജനാധിപത്യ ബോധം പുലർത്തുന്നത് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ താത്വികമായി അംഗീകരിക്കുന്നില്ലെങ്കിലും അവരുടെ പ്രയാസങ്ങൾ അവരുടെ മനസ്സ് കണക്കിലെടുത്തുകൊണ്ട് തൽക്കാലം ആ നിയമം വേണ്ടെന്ന് വെച്ച ഒരു സർക്കാർ, അതാണ് മഹത്തായ കാര്യം. അല്ലാതെ ഈ സമരത്തിന്റെ പേരിൽ നടന്ന കോലാഹലമല്ല മഹാസമരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പോ ആ രീതിയിലേക്ക് നമ്മുടെ നാട് കർഷകന്മാർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് നമ്മുടെ പാർട്ടിയുടെ ചില പഠന ക്ലാസ്സുകളിലൊക്കെ പരാമർശിച്ചൊരു കാര്യം, എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയ ഒരു സംഗതി ആര്യ എന്ന ഒരു പദ്ധതി ഇല്ലേ ജയസുരൻജി, ആര്യ എന്നാണെന്ന് തോന്നുന്നു ആ പദ്ധതിയുടെ പേര്. യുവാക്കളെ കൂടുതൽ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനും അവർക്ക് ആവശ്യമായ നൈപുണ്യം തുറന്നു കൊടുക്കാനും, ഈ നൈപുണ്യം നേടിയ യുവാവ് കാർഷിക രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായ പിന്തുണ നേടണമെങ്കിൽ അതിന് ബാങ്കുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പദ്ധതി ഉൾപ്പെടെയുള്ള സംഗതികൾ നമ്മുടെ നാട്ടിൽ മോദിജി നടപ്പിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ കർഷകന്മാരുടെ ഉൽപ്പന്നങ്ങൾ വിപണികളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം 800-ൽ ചരക്ക് തീവണ്ടികളുടെ ഗതാഗതം ഇന്ന് ഭാരതത്തിൽ നടക്കുകയാണ്. ഇതൊക്കെ മുൻകാലങ്ങളിൽ ജയ് ജവാൻ ജയ് കിസാൻ ജയ് കിസാൻ എന്നൊക്കെ പറയുമെങ്കിലും, കർഷകരുടെ മഹാസമരം എന്നൊക്കെ വിശേഷിപ്പിക്കുമെങ്കിലും, ഇത്രയും ക്രിയാത്മകമായ സൃഷ്ടിപരമായ പദ്ധതികൾ നടപ്പിലാക്കി ഒരു കാലം ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനിയെല്ലാം ഇതിനെ തുടർന്നാണ് ഉണ്ടാവുക, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു നല്ല കാര്യം തുടങ്ങി വെക്കുമ്പോൾ പിന്നീട് നമുക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോ നമ്മുടെ ജവാന്മാരെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് അവര്, അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നവർ അതിന്റെ പരകോടിയിലാണ്. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. കാര്യത്തിൽ സിന്ധുജി കുറെ കാര്യങ്ങൾ പറഞ്ഞു. പട്ടാളത്തിൽ, ഭാരതത്തിന്റെ പട്ടാളത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂടണം എന്നുള്ളത് മോദിജിയുടെ ഒരു പദ്ധതി ആയിരുന്നു.
അതുകൊണ്ട് തന്നെ ഉയർന്ന റാങ്കുകളിലേക്ക് സമർത്ഥരായ കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് മോദിജി. പട്ടാള ആർമി മേഖലയിൽ അല്ലെങ്കിൽ മറ്റ് വിവിധ പട്ടാള മേഖലകളിലൊക്കെ ഉയർന്ന റാങ്കുകളിലേക്ക് പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ട്. എല്ലാ വർഷവും അത് നടക്കുന്നുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ഏതാണ്ട് 100-116 പിന്നെ പോസ്റ്റുകൾ, അത്തരം പോസ്റ്റുകൾ ക്യാപ്റ്റൻ മേജർ ആ തരത്തിലുള്ള പോസ്റ്റുകൾ പെൺകുട്ടികൾക്ക് വേണ്ടി പിന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിൽ. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. നോക്കൂ, ഇപ്പോ അടൽ ടിങ്കറിംഗ് ലാബ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമുണ്ട്. ഒരുപക്ഷെ നമ്മൾ പലരും പൊതുജനം അത് എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അടൽജിയുടെ പേരിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിൽ കഴിയുന്ന ഇന്നോവേറ്റീവ് താല്പര്യമുള്ള അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഔത്സുക്യമുള്ള ഇനി വിദ്യാർത്ഥികൾ അല്ലെങ്കിലും തൊട്ടടുത്തുള്ള സ്കൂളിൽ വന്ന് അതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉജ്ജ്വലമായ പദ്ധതിയാണത്. അടൽ ടിങ്കറിംഗ് ലാബ് എന്ന പേരിൽ 100 കണക്കിന് വിദ്യാലയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിവർഷം 20 ലക്ഷം രൂപ ആണ് അതിന് ആദ്യമായി അനുവദിക്കുന്നത്. പിന്നീട് ഓരോ വർഷവും 5 ലക്ഷം വീതം അത് പുതുക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിലൂടെ സംഭവിക്കുന്ന ശാസ്ത്രത്തോട് സാങ്കേതികതയോട് താല്പര്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക, ആനുകാലികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് വർത്തമാനകാല സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായ സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനമാണ് ഈ അടൽ ടിങ്കറിംഗ് ലാബ്. അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല എവിടെയും. ഇത്രയും വിപ്ലവകരമായ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതി, വിദ്യാർത്ഥികളിൽ സാങ്കേതിക ബോധവും ശാസ്ത്രബോധവും വളർത്താനുള്ള പദ്ധതി നമ്മുടെ നാട്ടിൽ. നേരത്തെ ജയസൂര്യൻജി സൂചിപ്പിച്ചു, നമ്മുടെ സംസ്കാരം, അതിസമ്പന്നമായ നമ്മുടെ സംസ്കാരത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ വ്യാസജയന്തി ദിനത്തിലൊക്കെ ഗുരുപൂജ മഹോത്സവത്തിലും വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഓരോ സന്ദർഭത്തിലും അദ്ദേഹം അതത് കാലഘട്ടത്തിന്റെ സവിശേഷമായ സാംസ്കാരിക പാരമ്പര്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മനഃപൂർവ്വമായ പരിശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ആ നിലയ്ക്കൊക്കെ ഒരു ചരിത്ര പുരുഷനായി മോദിജി പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം തീർച്ചയായിട്ടും വരും തലമുറകൾക്ക് പഠന വിഷയമാക്കാനുള്ള ഭരണകാലമായി മാറാൻ പോകുന്നു. ഞാൻ ഒരിക്കൽ കൂടി, ഇപ്പൊ നാളെ മോദിജി അല്ലെങ്കിൽ മറ്റൊരാൾ വരുന്ന സമയത്ത് ഇതിൽ നിന്നാണ് പിന്നീട് തുടങ്ങുക, ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. നാളെ വരുന്ന ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരികൾ ആരോ ആവട്ടെ, അവർക്ക് ഇതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക. ആ നിലയിൽ വരെയുള്ള ഒരു പശ്ചാത്തല സൗകര്യം വരെ ഭാരതത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്, കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത്. മൺമറഞ്ഞുപോയ അനേകം ആളുകളുണ്ട്, ഭാരതത്തിന്റെ വൈഭവം സ്വപ്നം കണ്ട് പ്രവർത്തിച്ച നമ്മുടെ തന്നെ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നായകന്മാരായിട്ടുള്ള മഹത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അവർ സങ്കല്പിച്ചു എന്നുള്ളതല്ലാതെ അത് പ്രാവർത്തികമായി കാണാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചില്ല, നമുക്കാണ് അത് ലഭിച്ചത് എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടത്. ഓക്കെ മാഷേ, സദാനന്ദ മാഷേ, എന്താണ് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം? എന്തായാലും ജയസൂര്യൻജി പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് തമാശകൾ എനിക്ക് പറയാൻ തോന്നുകയാണ്. അതായത് BJP പിടിച്ചു കെട്ടാൻ എന്നാണ് ഇന്നലെ നമ്മുടെ DYFOയുടെ അഖിലേന്ത്യാ നേതാവ് പുതിയ രാജ്യസഭാംഗം AR റഹീം ഈ ചർച്ചയിൽ പറഞ്ഞത്. BJPയെ പിടിച്ചു കെട്ടാനുള്ള നയങ്ങളാണ് പാർട്ടി കോൺഗ്രസ് രൂപപ്പെടുന്നത്. പിടിച്ചു കെട്ടാൻ പോയിട്ടൊന്ന് പിടിക്കാൻ ഒന്ന് തുടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഉള്ളത്, അവരെ കെട്ടാൻ പോകുന്ന CPM ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 23 എന്ന ആ ഒരു ഇതിനൊരു പ്രത്യേകതയുണ്ട് ബൈജു. അപ്പൊ കോൺഗ്രസിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വന്ന ഒരു സംഖ്യയുണ്ട് G23 23. അപ്പൊ അത് കോൺഗ്രസിനെ പരിഷ്കരിക്കാൻ, അതല്ലെങ്കിൽ എന്താണ് ഉദവക്രിയക്ക് വേണ്ടിയാണോ എന്നുള്ളത് നമുക്ക് കാര്യം തെളിയിക്കട്ടെ. അതേപോലെ 23 പാർട്ടി കോൺഗ്രസ് ആണ് CPMന്റേതായിട്ട് നടത്താൻ പോകുന്നത്. ഈ 2 23കൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. മറ്റൊന്ന്, ഇപ്പൊ കണ്ണൂരിൽ പിണറായിയിൽ പാറപ്പുറത്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയഭാവം ചെയ്തത് എന്ന് പറയുന്നു കേരളത്തിൽ. അപ്പൊ കണ്ണൂരിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം, കണ്ണൂരിലെ ഈ 23 പാർട്ടി കോൺഗ്രസോട് കൂടി എന്തായാലും എന്തെങ്കിലും ഒന്ന് ആകും. ഒരു 24 പാർട്ടി കോൺഗ്രസ് വരെ ഈ പാർട്ടി അവശേഷിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഞാൻ വെറുതെ പറയുന്നല്ല, ഇപ്പോ ഈ അവരുടെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട കരട് രാഷ്ട്രീയ രേഖയിൽ RSSനെ കുറിച്ച് പാർട്ടി ക്ലാസ്സുകളിൽ ഒരു പ്രത്യേക വിഷയമായി പഠിക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. എന്നാൽ ആ പഠനം ഭാവാത്മകമായിരിക്കില്ല, RSSന്റെ നല്ല വശങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി എന്തായാലും ആയിരിക്കില്ല. RSSന് നല്ല വശങ്ങളേ ഉള്ളൂ. പക്ഷെ RSSനെ കുറിച്ച് സഖാക്കളോട് പഠിക്കാൻ ആവശ്യപ്പെടുന്നതിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. അത്
വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്നൊരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും, ചെന്നൈയിൽ വെച്ച് CITU ഒരു സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടാണ്. പ്രകാശ് കാരാട്ട് CITU കേഡർമാർക്ക് കൊടുത്ത ഒരു നിർദ്ദേശം, നിങ്ങൾ RSSനെ കുറിച്ച് പഠിക്കണം എന്നാണ്. എന്നിട്ട് അത് അദ്ദേഹം ഭാവാത്മകമായി തന്നെ പറയുകയായിരുന്നു, RSSനെ നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് ഇത്രയധികം അപവാദങ്ങളും ആരോപണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചിൽ കയറി ഇരിക്കാൻ RSSന് എങ്ങനെ സാധിച്ചു? നിങ്ങൾ പഠിക്കണം അവരുടെ പ്രവർത്തനം, അവർ നടത്തുന്ന ജനസമ്പർക്ക പരിപാടി, അവർ നടത്തുന്ന മറ്റ് സൃഷ്ടിപരമായ കാര്യങ്ങൾ. അക്കൂട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ജയസൂര്യജി അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു, അതായത് സിവിൽ സർവീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കുള്ള ട്യൂഷൻ സെന്ററുകൾ വരെ RSS നടത്തുന്നു. ദില്ലിയിലുള്ള നമ്മുടെ സങ്കല്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ആ നിലയ്ക്ക് സംഘത്തിന്റെ മുതിർന്ന ആളുകളെല്ലാം ചേർന്ന് സിവിൽ സർവീസ് രംഗത്ത് മുന്നോട്ട് വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനമുണ്ട്. അതിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പ്രകാശ് കാരാട്ട് ചെന്നൈയിൽ ആ പ്രസംഗം നടത്തിയത്. അപ്പോ സിവിൽ സർവീസ് മേഖലയിലേക്ക് പോലും കുട്ടികളെ പ്രാപ്തരാക്കുന്ന സംഘടന പ്രസ്ഥാനം RSS ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ RSSനെ കുറിച്ച് പഠിക്കണം. തീർച്ചയായിട്ടും ആ പഠനം CPIM നടത്തണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം CPIM പോലെയുള്ള ഒരു പരിധിവരെ കോൺഗ്രസിനെ അപേക്ഷിച്ച് സ്വന്തം പ്രസ്ഥാനത്തോട് ആശയത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ധാരാളം നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ ഈ പറയുന്ന പ്രസ്ഥാനത്തോടൊപ്പമുണ്ട്. അവരിലൊക്കെ ഈ RSSനെ കുറിച്ച് പഠിക്കാൻ, നെഗറ്റീവായിട്ടാണെങ്കിലും പഠിക്കാൻ ഒരു താല്പര്യം അവർ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത പാർട്ടി കോൺഗ്രസിൽ, ഒരു പക്ഷേ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണെങ്കിൽ BJPയെ പിന്തുണക്കാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകൾ CPIMന്റെ പാർട്ടി കോൺഗ്രസിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് RSSന്റെ 100-ാം വർഷം 100-ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ 2025 ആകുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു നെടുകയുള്ള ഒരു പിളർപ്പും അതിലൊരു വിഭാഗം BJPയുടെ സഖ്യകക്ഷിയായി മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഈ പാർട്ടി കോൺഗ്രസിൽ BJPയെ എതിർക്കാൻ അല്ലെങ്കിൽ BJPയെ തളച്ചു കെട്ടാൻ അല്ലെങ്കിൽ പിടിച്ചു കെട്ടാനുള്ള പരിശ്രമം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പിടിക്കാൻ അവർക്ക് വരേണ്ടി വരുള്ളൂ. അപ്പൊ ആ സ്പർശനത്തിലൂടെ സംഭവിക്കുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടാകും, ആ വൈബ്രേഷൻ നമ്മുടെ ഭാരതത്തിന് പുതിയ തരത്തിൽ ശക്തിപ്പെടാനുള്ള ഒരു അവസരം കൂടിയേ മാറും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, കേരളത്തെക്കുറിച്ച് നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് അനേകം കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു, ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാത്തവരായിട്ട് കേരളം മാറുകയാണ്. കേരളത്തിന്റെ മാനസികാവസ്ഥ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. BJP വിരുദ്ധമായ, ദേശീയ വിരുദ്ധമായ, RSS വിരുദ്ധമായ, സംഘവിരുദ്ധമായ ഒരു മനോഭാവം കേരളത്തിൽ സൃഷ്ടിക്കുന്നു മലപ്പുറം തന്നെ. അതിന്റെ ഫലമായിട്ട് നന്മകൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവരായി കേരളീയർ മാറ്റപ്പെടുകയാണ് നിർബന്ധപൂർവ്വം തന്നെ. ആ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിന് മാത്രമേ ഉള്ളൂ ആ ഒരു ദൗർഭാഗ്യം. എന്തായാലും ആ ദൗർഭാഗ്യം മാറ്റിയെടുക്കാനുള്ള കഠിനമായ പരിശ്രമം പാർട്ടി പ്രവർത്തകന്മാര് പാർട്ടി സംവിധാനത്തിലൂടെ അനേകം മറ്റ് വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ഇന്നലെയും കേട്ടു ചർച്ചയിലൊക്കെ, പാർട്ടി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദി അമിത്ഷായും കൂടിയാണ് എന്നൊക്കെ. ഇവരൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ ഏതോ പൊട്ടക്കണത്തിൽ കഴിയുന്ന ആളുകളാണ്. BJPയെ പോലെ കറകളഞ്ഞൊരു സംഘടനാ സംവിധാനം ഉള്ള ഒരു പാർട്ടി അവർ വേണ്ട രീതിയിൽ മനസ്സിലാക്കുകയോ, ഇനി മനസ്സിലാക്കിയെങ്കിൽ തന്നെ അത് ജനങ്ങളോട് പറയാനുള്ള ധൈര്യം കാണിക്കാതിരിക്കുകയോ ചെയ്യുക. ഓരോ സന്ദർഭങ്ങളിലും സർക്കാരിന് സമാന്തരമായി തന്നെ നോക്കൂ, കോവിഡ് കാലത്ത് സർക്കാർ സംവിധാനത്തിലൂടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സമാന്തരമായി തന്നെ സേവാഹി സംഘടൻ എന്ന മുദ്രാവാക്യം ഉയർത്തി പാർട്ടി പ്രവർത്തകന്മാർ രാജ്യമെമ്പാടും ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ സേവന പ്രവർത്തനങ്ങളിൽ മുഴുവൻ. ഇതൊക്കെ ഭരണകൂട സംവിധാനത്തിന് സമാന്തരമായി പാർട്ടി സംവിധാനവും ജനാധിപത്യപരമായി കുടുംബ ബന്ധത്തിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അപ്പൊ തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകൾ ആ മഹത്വപൂർണമായ സംഘടനാ സംവിധാനത്തിന് കീഴിൽ മുഴുവൻ ജനങ്ങളെയും മാസങ്ങളോളം ഇരുന്ന് നമ്മൾ സംവദിച്ചാൽ പോലും തീരാത്ത വിഷയമാണ്. എന്നിരുന്നാലും നമ്മൾക്ക് ഇത്രയെങ്കിലും വിവരം നമ്മിലേക്ക് പകരാൻ വേണ്ടി നമ്മളോടൊപ്പം അണിചേർന്ന സദാനന്ദൻ മാസ്റ്റർ ആയിക്കോട്ടെ, സിന്ധുമോൾജി ആയിക്കോട്ടെ, ജയസൂര്യൻ സാർ ആയിക്കോട്ടെ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഈ ചർച്ച ഇപ്പോ താൽക്കാലികമായി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും വീണ്ടും ഇതുപോലുള്ള സബ്ജക്റ്റുകളുമായി ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളോട് അകമഴിഞ്ഞ് സഹകരിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഒരുപാട് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നന്ദി, സ്നേഹം. Thank you.